നമസ്കാരം. വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി നാം പലതരം മാർഗങ്ങളും സ്വീകരിക്കാറുണ്ട്. അതായത് വസ്തുക്കൾ പിടിച്ചെടുക്കുക, വായ്പ എടുത്ത വ്യക്തിക്കെതിരെ കേസ് നൽകുക, ഇങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങളും. എന്നാൽ ഇതാ ഉക്രൈനിൽ കടം തിരിച്ചു പിടിക്കുന്നതിനായി കടം വാങ്ങുന്നവരുടെ വസ്തുക്കൾ പിടിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാന ട്രഷറിയിൽ നിന്ന് വായ്പ എടുക്കുന്ന ആളുകൾ പോലും പണം തിരികെ നൽകാതായപ്പോൾ അടിവസ്ത്രം വരെ ലേലം ചെയ്യാനുള്ള വിചിത്ര തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് യുക്രൈൻ സർക്കാർ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുകയോ തമാശയായി കാണുകയോ ചെയ്യാം. പക്ഷേ ഇത് സത്യം തന്നെയാണ്. കടം വീണ്ടെടുക്കുന്നതിനായി സർക്കാർ നിലവിൽ ആളുകളുടെ വീടുകളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. ഈ സമയത്ത് സർക്കാർ ജീവനക്കാർ കടം വാങ്ങിയവരുടെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ പിടിച്ചെടുത്ത് ലേലം ചെയ്യുന്നു. അടിവസ്ത്രങ്ങളും ലേല പ്രക്രിയയിൽ ഉൾപ്പെടുന്നുണ്ട്. സമാനമായ ഒരു കേസിൽ ഉക്രൈൻ സർക്കാർ വായ്പ എടുക്കുന്ന ആളുടെ അടിവസ്ത്രം പിടിച്ചെടുത്തുന്നുവെന്ന് വാർത്തകളും പുറത്തു വന്നിരുന്നു. ഇതിനുശേഷം അടിവസ്ത്രം 50 രൂപയ്ക്ക് ലേലം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. ഈ രീതിയിൽ സർക്കാർ കടം വാങ്ങിയ തുക പിടിച്ചെടുക്കാൻ ആരംഭിച്ചു. എന്നാൽ സർക്കാർ റിപ്പോർട്ടുകൾ പ്രകാരം അടിവസ്ത്രങ്ങൾ റെയ്ഡ് ചെയ്യുമെന്ന ഭയത്തിൽ കടം വാങ്ങിയയാൾ തൻ്റെ 36 ജോടി അടിവസ്ത്രം നടപ്പാതയിൽ വിൽക്കാൻ ശ്രമിച്ചതായാണ് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ സർക്കാർ ഇക്കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഏജൻസി അദ്ദേഹത്തിൽ നിന്ന് അടിവസ്ത്രം പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം രാജ്യത്തെ സർക്കാർ ഇത്തരമൊരു ലേലം നടത്തുന്നത് ഉക്രൈനിൽ ഇതാദ്യമല്ലെന്നും നിരവധി മാധ്യമങ്ങൾ അവകാശപ്പെടുന്നുണ്ട്. നേരത്തെ ഇവിടുത്തെ സർക്കാർ പശുക്കളെയും ആടുകളെയും ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ ലേലം ചെയ്തിട്ടുണ്ട്. വളർത്തുമൃഗങ്ങളെ പോലും ലേലത്തിൽ വയ്ക്കുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് സോഷ്യൽ മീഡിയയിൽ സർക്കാരിൻ്റെ ഈ മനോഭാവത്തിനെതിരെ പൊതുജനരോക്ഷം ഉയരുകയാണ്. അതേസമയം ഉക്രൈനിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വായ്പ എടുക്കുന്നവരുടെ എണ്ണം 30 ലക്ഷത്തിലധികമായി വർദ്ധിച്ചിട്ടുണ്ട്. കൊറോണ വൈറസ് പകർച്ചവ്യാധിയാണ് ഉക്രൈനിൽ വായ്പ എടുക്കുന്നവരുടെ എണ്ണത്തിൽ അതിവേഗം വർധനവിന് കാരണമായത്. ഉക്രൈൻ പോലുള്ള രാജ്യത്തിന് ഈ എണ്ണം വളരെ ഉയർന്നതാണ്. 10 പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ മാന്ദ്യത്തെയാണ് രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 41 ദശലക്ഷം ജനസംഖ്യയിൽ 9 ദശലക്ഷം പേർ ഈ പകർച്ചവ്യാധിയെ തുടർന്ന് ദാരിദ്ര്യത്തിലേക്ക് പോയതായും റിപ്പോർട്ടുകളുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.